Yes, dear friends, we discussed about the 3 L's that's needed for empowerment of women. Christine Lagarde നമ്മളോട് ഇവിടെ 3 L's പറ്റി ചർച്ച ചെയ്തതാണ് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു നിർത്തിയത്. 3 L's പറ്റി ക്രിസ്റ്റീൻ ലഗാർഡ് ചർച്ച ചെയ്യുന്നു. ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ് എന്നീ 3 L's പറ്റിയാണ് ക്രിസ്റ്റീൻ ലഗാർഡ് നമ്മളോട് ചർച്ച ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, വി ആർ ഗോയിങ് ടു സീ ഹൗ ദീസ് എൽസ് ഹെൽപ്സ് ഫോർ വിമൻ എംപവർമെൻറ്റ്. ഈ ഓരോ എല്ലുകളും ലേണിംഗ് എങ്ങനെ സ്ത്രീ ശാക്തീകരണത്തിനെ സഹായിക്കുന്നു, ലേബർ എങ്ങനെ സ്ത്രീ ശാക്തീകരണത്തെ സഹായിക്കുന്നു, ലീഡർഷിപ്പ് എങ്ങനെ സ്ത്രീ ശാക്തീകരണത്തെ സഹായിക്കുന്നുവെന്ന് ക്രിസ്റ്റീൻ ലഗാർഡ് എന്താണ് പറയുന്നതെന്ന് നോക്കാം. ശ്രദ്ധിച്ചിരിക്കുക, ഞാൻ പറയുമ്പോഴൊക്കെ അർത്ഥം കൂടി മനസ്സിലാലോചിക്കുക, നമുക്ക് ഒരുമിച്ച് ഒരുമിച്ച് പോവാം. ഫസ്റ്റ് അബൌട്ട് ലേണിംഗ്, ആദ്യം ലേണിങ്ങിനെ പറ്റി, വിദ്യാഭ്യാസത്തെ പറ്റി പറയാം. എഡ്യൂക്കേഷൻ ഈസ് ദ ഫൗണ്ടേഷൻ അപ്പോൺ വിച്ച് എനി ചേഞ്ച് ഈസ് ബിൽറ്റ്. എഡ്യൂക്കേഷൻ ഈസ് ദ ഫൗണ്ടേഷൻ അപ്പോൺ എനി ചേഞ്ച് ഈസ് ബിൽറ്റ്. അർത്ഥം എന്താണ്? എല്ലാ മാറ്റങ്ങളുടെയും അടിത്തറ വിദ്യാഭ്യാസമാണ്. എന്ത് മാറ്റം ഉണ്ടാവണമെങ്കിലും അതിന് വിദ്യാഭ്യാസം എന്ന അടിത്തറ വേണം. എന്ത് മാറ്റവും ആയിക്കോട്ടെ, നിങ്ങളുടെ ചിന്താഗതികൾ, നിങ്ങളുടെ തെറ്റിദ്ധാരണകളൊക്കെ മാറാൻ, നിങ്ങളുടെ ചിന്താഗതി ഉയരാൻ, നിങ്ങൾക്ക് സാമ്പത്തികമായും സാമൂഹികമായിട്ടുള്ള നിങ്ങളുടെ പങ്ക് നല്ല രീതിയിലേക്ക് എന്താണ് ഷിഫ്റ്റ് ചെയ്യിപ്പിക്കാൻ ഒക്കെ നിങ്ങൾക്ക് വേണ്ട അടിത്തറയാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം ഇല്ലാതെ ഒരു മാറ്റങ്ങളും സാധ്യമാകില്ല. അതുകൊണ്ടാണ് പണ്ട് സാമൂഹിക പരിഷ്കർത്താക്കൾ പോലും വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം ഉയർത്തിപ്പിടിച്ചത്. എല്ലാവരും വിദ്യാഭ്യാസം നേടണം, പിന്നോട്ട് നിൽക്കുന്ന എല്ലാവരും അവരുടെ സ്ഥിതി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആദ്യം വിദ്യാഭ്യാസം നേടണമെന്ന് അറിവുള്ള പണ്ടത്തെ സാമൂഹിക പരിഷ്കർത്താക്കളൊക്കെ പറഞ്ഞതിൻ്റെ കാരണം ഇതാണ്. എല്ലാ മാറ്റത്തിൻ്റെയും ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എഡ്യൂക്കേഷനാണ്, വിദ്യാഭ്യാസം. Learning helps women to help themselves and break the shackles of exclusion. Learning helps women to help themselves. വിദ്യാഭ്യാസം സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കി മാറ്റും. അതായത് സ്വയം പര്യാപ്തം എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുക. ഇപ്പം എനിക്ക് ഞാൻ പറഞ്ഞ പോലെ കുറേ ആവശ്യങ്ങളുണ്ടാവാം, ഭക്ഷണം, വസ്ത്രം, ഇങ്ങനെയുള്ള കുറേ 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 ബേസിക് നീഡ്സ് എനിക്കുണ്ട്. ആ ബേസിക് നീഡ്സിനും എൻ്റെ ആവശ്യങ്ങൾക്കും മറ്റാരെയും ആശ്രയിക്കാതെ എനിക്ക് സ്വയം പര്യാപ്തമാവണമെങ്കിൽ അതിനാദ്യം എനിക്ക് വിദ്യാഭ്യാസം വേണം. അതാണ് പറയുന്നത്, ലേണിംഗ് ഹെൽപ്സ് വിമൻ ടു ഹെൽപ്പ് ദംസെൽസ്. സ്ത്രീകളെ അവരെ സ്വയം ഹെൽപ്പ് ചെയ്യാൻ, സ്വയം പര്യാപ്തമാവാൻ വിദ്യാഭ്യാസം സഹായിക്കുന്നു. ആൻഡ് ബ്രേക്ക് ദി ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ, എന്തിനു കൂടി സഹായിക്കും? ബ്രേക്ക് ദി ഷാക്കിൾസ്, ഷാക്കിൾസ് മീൻസ് ചങ്ങലകൾ, ബന്ധനങ്ങൾ. ബ്രേക്ക് ദി ഷാക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ചങ്ങലകളും ബന്ധനങ്ങളും പൊട്ടിക്കാൻ. എന്തിൻ്റെ ചങ്ങലകൾ? ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ, ഒഴിവാക്കപ്പെടലിൻ്റെ, മാറ്റി നിർത്തപ്പെടലിൻ്റെ. ഈ സമൂഹത്തിൽ നിന്ന് സ്ത്രീകൾ ഒരുപാട് തരത്തിൽ മാറ്റി നിർത്തുന്നുണ്ട്. ഒരുപാട് മേഖലയിൽ സ്ത്രീകൾക്ക് കടന്നു ചെല്ലാൻ പറ്റാതെ സ്ത്രീകളെ മാറ്റി ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഈ മാറ്റി നിർത്തലിൻ്റെ, ഈ അവഗണിക്കലിൻ്റെ ചങ്ങലകളെ പൊട്ടിക്കാൻ വിദ്യാഭ്യാസം നിങ്ങളെ സഹായിക്കും. ഷാക്കിൾസിൻ്റെ അർത്ഥം ചങ്ങല, തടവറ ഒക്കെയാണ് ഷാക്കിൾസിൻ്റെ അർത്ഥം. എക്സ്ക്ലൂഷൻ എന്ന് വെച്ചാൽ അവഗണിക്കൽ, അവഗണന, ഒഴിവാക്കൽ. ആ അവഗണനയുടെ ചങ്ങലകളെ ബ്രേക്ക് ചെയ്യാൻ വിദ്യാഭ്യാസം നിങ്ങളെ സഹായിക്കും. നോവെയർ ഈസ് ദിസ് മോർ എസെൻഷ്യൽ ദാൻ ഇൻ ദി ഡെവലപ്പിംഗ് വേൾഡ്. ഇന്ന് ഡെവലപ്പിംഗ് വേൾഡാണ്. ഞാൻ നിങ്ങൾ പറഞ്ഞതുപോലെ ഓരോ ദിവസവും നമ്മൾ പല കാര്യങ്ങളും കണ്ടുപിടിച്ചും പുതിയ പുതിയ മാറ്റങ്ങളുണ്ടാക്കിയും ആ വികസനത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ലോകമാണിന്ന്. അതുകൊണ്ട് തന്നെ ഇന്ന് വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പണ്ടത്തെ പോലെ പോലും അല്ല, പണ്ട് കാലത്തെ പോലും അല്ല, അതാണ് ഇവിടെ എടുത്തു പറയുന്നത്. ഇന്നത്തെ ഈ ഡെവലപ്പിംഗ് വേൾഡിൽ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ലേണിംഗ് എന്ന് പറയുന്ന ഫാക്ടറിന് വലിയ പ്രാധാന്യമുണ്ട്. ഇന്ന് വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ സമൂഹത്തിൻ്റെ വളരെ പിന്നിലേക്ക് ഒരു വ്യക്തിക്ക് പോവേണ്ടി വരും. അതുകൊണ്ട് എടുത്തു പറയുകയാണ്, ഈ ഡെവലപ്പിംഗ് വേൾഡിൽ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം വളരെ 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 വലുതാണ്. ദർ ഈസ് ആൻ ആഫ്രിക്കൻ അഡേജ് ദാറ്റ് ഗോസ്, ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ് യു ട്രെയിൻ എ മാൻ, ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ യു ട്രെയിൻ എ വില്ലേജ്. ഒരു ആഫ്രിക്കൻ അഡേജാണ് ഇവിടെ പറയുന്നത്. അഡേജ് എന്ന് വെച്ചാൽ പഴഞ്ചൊല്ല്. ഇവിടെ ക്രിസ്റ്റീൻ ലഗാർഡ് ഒരു ആഫ്രിക്കൻ പഴഞ്ചൊല്ല് നിങ്ങളോട് പറയുന്നു. ആ പഴഞ്ചൊല്ല് ഇങ്ങനെയാണ്, അർത്ഥം പറയൂ. ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ്, നിങ്ങളൊരു ആൺകുട്ടിയെ പഠിപ്പിച്ചാൽ, യു ട്രെയിൻ എ മാൻ, നിങ്ങളൊരു നല്ലൊരു പുരുഷനെയാണ് വളർത്തിക്കൊണ്ടുവരുന്നത്. ഒരു ആൺകുട്ടിയെ പഠിപ്പിക്കുമ്പോൾ ഒരു നല്ല പുരുഷനെ നിങ്ങൾ ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ്. ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ യു ട്രെയിൻ എ വില്ലേജ്. പക്ഷേ നിങ്ങളൊരു പെൺകുട്ടിയെ പഠിപ്പിക്കുമ്പോൾ ഒരു വില്ലേജിനെ, ഒരു ഗ്രാമത്തെ, ഒരു നാടിനെയാണ് നിങ്ങൾ ട്രെയിൻ ചെയ്ത് മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? ഒരു പുരുഷനെ, ഒരു ആൺകുട്ടിയെ പഠിപ്പിക്കുമ്പോൾ ഒരു നല്ല പൗരനെ നിങ്ങൾ സൃഷ്ടിക്കുന്നു. പക്ഷേ ഒരു പെൺകുട്ടിയെ പഠിപ്പിക്കുമ്പോൾ ഒരു നല്ല ഗ്രാമത്തെ, ഒരു നല്ല നാടിനെയാണ് നിങ്ങൾ സൃഷ്ടിക്കുന്നത്. കാര്യം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ബിക്കോസ്
നമ്മുടെ നാട്ടിൽ തന്നെ പഴയ കാലത്തൊക്കെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവഗണിക്കപ്പെട്ടിരുന്ന ഒന്നാണ്. പെൺകുട്ടികൾ അടുക്കളയിലേക്ക് ഒതുങ്ങിപ്പോയിരുന്ന ഒരു കാലമുണ്ട്. അന്ന് ധൈര്യത്തോടെ വിദ്യാഭ്യാസം വേണമെന്ന് പറഞ്ഞ് മുമ്പിലോട്ട് പോയവരാണ് നാടിനെ മാറ്റിയത്. നമ്മുടെ നാട് മാറാൻ കാരണം ധൈര്യമായിട്ട് എനിക്ക് വിദ്യാഭ്യാസം വേണമെന്ന് പറഞ്ഞു പോയ പെൺകുട്ടികളാണ്. ഒരുപാട് തടസ്സങ്ങളുണ്ടായിട്ടും ഒരുപാട് ചീത്ത പേരുകൾ കേൾക്കേണ്ടി വന്നിട്ടും അതൊന്നും വകവയ്ക്കാതെ മുമ്പിലേക്ക് പോയ പെൺകുട്ടികളാണ് നമ്മുടെ നാടിനെ മാറ്റിയത്. നമുക്കിന്ന് ഒരുപോലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ക്ലാസ്സിലിരുന്ന് പഠിക്കാൻ പറ്റുന്നതിൻ്റെ കാരണം ധൈര്യത്തോടെ മുമ്പ് കാലത്ത് മുമ്പോട്ട് പോയ പെൺകുട്ടികളാണ്. മാത്രമല്ല, ഒരു പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം ഉണ്ടാകേണ്ടത് കുടുംബത്തിന് നന്മയ്ക്ക് കാരണമാവും. എന്തുകൊണ്ടാണ്? ഇപ്പം നമുക്ക് തന്നെ ചിന്തിച്ചാൽ അറിയാം, അമ്മയ്ക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരിക്കേണ്ടത് മക്കൾക്ക് കൂടി ഗുണം ചെയ്യും. അമ്മ നല്ല വിദ്യാഭ്യാസമുള്ളൊരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ അച്ഛന് വിദ്യാഭ്യാസം വേണ്ട എന്നല്ല പറഞ്ഞതിനർത്ഥം. പക്ഷേ അമ്മ വിദ്യാഭ്യാസമുള്ളൊരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ അത് കുട്ടികൾക്കും അവരുടെ ബാല്യകാലത്തിൽ അവരുടെ വളർച്ചാ സമയങ്ങളിൽ വലിയ ഉപയോഗം ചെയ്യുന്ന കാര്യം. അതുകൊണ്ട് സ്ത്രീയുടെ വിദ്യാഭ്യാസം സ്ത്രീക്ക് മാത്രമല്ല ഗുണം ചെയ്യുന്നത്, ഈ ലോകത്തിന് തന്നെ പലതരത്തിൽ ഗുണം ചെയ്യുന്ന ഒന്നാണ് സ്ത്രീകളുടെ വിദ്യാഭ്യാസം. ഇതാണ് വിദ്യാഭ്യാസത്തെ പറ്റി ക്രിസ്റ്റീൻ ലഗാർഡ് പറയുന്ന കാര്യം. അപ്പം നിങ്ങൾ ചിന്തിക്കുക, ഇത് കേട്ടിട്ട് നിങ്ങളുടെ നമ്മുടെ സമൂഹത്തെ കൂടെ നമ്മൾ ചിന്തിക്കുക. നമ്മുടെ കേരള സമൂഹം, നമ്മുടെ ഇന്ത്യൻ സമൂഹത്തെ പറ്റി ഇവിടെ സ്ത്രീകൾ എങ്ങനെയാണ്? അതിന് ഏറ്റവും നിങ്ങൾ കുടുംബങ്ങളെടുക്കുക, നമ്മുടെ നാടുകൾ. അപ്പം നിങ്ങൾ, എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളൊരു കാര്യം ഇതാണ്, നമ്മുടെ ഇന്ന് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ നമുക്ക് സമത്വമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ നമുക്ക് സമത്വമുണ്ടോ? അപ്പം നിങ്ങൾ ചിന്തിക്കുമ്പോൾ തോന്നും, നമ്മുടെ ക്ലാസ്സുകളിൽ ആൺകുട്ടികളെ പോലെ തന്നെ പെൺകുട്ടികൾ ഇരുന്ന് പഠിക്കുന്നില്ലേ, സമത്വമുണ്ടല്ലോ എന്ന് തോന്നും. എങ്കിലും പക്ഷെ നിങ്ങൾ ചിന്തിക്കുക, ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക. പലപ്പോഴും ഞാൻ പേഴ്സണലി കണ്ടിട്ടുണ്ട്, ചെറിയ ക്ലാസ്സുകളിലൊക്കെ നല്ല മാർക്ക് മേടിച്ച് വരുന്ന കുട്ടികൾ പെട്ടെന്ന് ഡിസപ്പിയർ ആയി പോകുന്നത് പ്ലസ് ടുവിന് ശേഷമോ ഡിഗ്രി ഒരു ഫസ്റ്റ് ഇയർ പഠിച്ചതിന് ശേഷമോ ഒക്കെ. വളരെ ബ്രില്യൻ്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടികൾ ഡിസപ്പിയർ ആയി പോകുന്നു, അപ്രത്യക്ഷരായി പോകുന്നു, എങ്ങോട്ട് പോകുന്നറിയില്ല. പലപ്പോഴും കല്യാണത്തിലേക്കോ അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങളിലേക്കോ പോയി പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന കാഴ്ചകൾ ഇപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസത്തിൽ ഇന്നും നമ്മൾ സമത്വം കൈവരിച്ചോ എന്ന് ചിന്തിക്കണം. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് തടസ്സം നിൽക്കുന്ന പാട്രിയാർക്കിക്കൽ മാരേജ് പോലെ, പുരുഷാധിപത്യമുള്ള കല്യാണങ്ങൾ പോലെ, അങ്ങനെ പല കാര്യങ്ങൾ ഇന്നും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് തടസ്സം നിൽക്കുന്നുണ്ട്. അവരെ അച്ചീവ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല, അവരുടെ യാത്ര പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ അവരെ വിദ്യാഭ്യാസ മേഖല തടസ്സം നിൽക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. അപ്പോൾ വിദ്യാഭ്യാസം എങ്ങനെയൊക്കെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വർക്ക് ചെയ്യുന്നു, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഈക്വലായിട്ട് വിദ്യാഭ്യാസം കിട്ടുന്നുണ്ടെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുക. ഇത്രയാണ് ക്രിസ്റ്റീൻ ലഗാർഡ് പറയുന്നത്. അടുത്ത ലേബറിൻ്റെ പ്രാധാന്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്തതായിട്ട് പറയാം. താങ്ക് യു.